മരണം മരണത്തിൽ ഭാവിയിലെ പ്രത്യാശ, മരണം യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, ന്യായവിധി സകലതും പുതിയതാക്കുന്നു എന്നുള്ള വിഷയങ്ങൾ നിങ്ങൾ അറിയുവാനായിട്ട് ആകാംക്ഷയുണ്ടോ? മറക്കാതെ കാണുക ഹോപ്പ് ചാനലിലൂടെ. അന്ത്യകാല വഞ്ചനകൾ എന്നുള്ള സബ്സ്കൂൾ പാഠപഠനത്തിലേക്ക് മാന്യപ്രേക്ഷകർ ഏവർക്കും സ്വാഗതം. ഈ ചർച്ചയിൽ പങ്കുചേരുവാനായിട്ട് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാർ പാസ്റ്റർ ബിജു, പാസ്റ്റർ ബിനോയ്, ചാക്കോ നമ്മുടെ മധ്യയിൽ കടന്നു വന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം പാസ്റ്റർ. നമസ്കാരം സർ. അന്ത്യകാല വഞ്ചനകൾ, ഇന്ന് പലതരത്തിലുള്ളതായ വഞ്ചനകളുണ്ട്, പല തലങ്ങളിലും വഞ്ചനകളുണ്ട്. ഈ വഞ്ചനകളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യുന്നതിനുമായി രണ്ട് കൊരിന്ത്യർ 11:14 അതിൻ്റെ 14-15 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. സാത്താൻ താനും വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നുവല്ലോ. ആകയാൽ അവൻ്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചതിൽ അതിശയമില്ല. അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്ക് ഒത്തത ആയിരിക്കും. അപ്പോൾ സാത്താൻ്റെ വേഷം, അല്ലെങ്കിൽ സാത്താന് ഒത്ത വേഷം ധരിച്ച് ഇന്ന് നിഗൂഢതയുടെ ഒരു അടയാളമായി നിലനിൽക്കുന്ന അനേക ശുശ്രൂഷകർ ഉണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഏറ്റവും കൂടുതൽ ഇന്ന് വഞ്ചനകൾ നടക്കുന്നത് ആത്മീയ ലോകത്തിലാണ്. അപ്പോൾ ആത്മീയമായ ഒരു വഞ്ചന ഈ അന്ത്യ കാലഘട്ടത്തിൽ ഈ ലോകത്തിൽ ഒരുപാട് അരങ്ങേറുന്നു. അതിനെക്കുറിച്ച് പാസ്റ്റർ എന്തെങ്കിലും പറയാൻ പറ്റുമോ? പൗലോസ് വാസ്തവത്തിൽ തൻ്റെ സഭാ വിശ്വാസികൾക്ക് മാത്രമല്ല നമുക്കും കൂടെയാണ് അതൊരു മുന്നറിയിപ്പാണ്. സാത്താൻ്റെ ആദ്യത്തെ പ്രവൃത്തി, സാത്താനെ വാസ്തവത്തിൽ ചെറുക് വിടർത്തി മറയ്ക്കുന്ന കെരൂപായിരുന്നു. സാത്താന് വെളിച്ചദൂതനായിരുന്നു ലൂസിഫർ. ആ വാക്കിനർത്ഥം തന്നെ വെളിച്ചദൂതനായിരുന്നു. എന്നാൽ പാപത്തിൻ്റെ ഫലമായിട്ട് അവൻ്റെ തേജസ്സെല്ലാം നഷ്ടപ്പെടുവാൻ വെട്ടി താഴെയിട്ടപ്പോൾ സാത്താന് പിന്നെയും വെളിച്ചദൂതൻ്റെ വേഷം ധരിച്ചുകൊണ്ട് ജനങ്ങളെ ഇങ്ങനെ വശീകരിച്ചു കൊണ്ടിരിക്കുകയാണ് നാം മനസ്സിലാക്കുന്നത്. ധാരാളം ഇന്ന് പാസ്റ്റർ പറഞ്ഞ പോലെ ക്രൈസ്തവ ഗോളത്തിലാണ് ഏറ്റവും കൂടുതൽ തട്ടിപ്പും വഞ്ചനകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നാം മനസ്സിലാക്കേണ്ടത് കാലം വളരെ അഡ്വാൻസ്ഡായി മുന്നോട്ട് എത്തി നിൽക്കുകയാണ്. വിവര സാങ്കേതിക വിദ്യയിലൊക്കെ മനുഷ്യൻ വളരെ കാര്യങ്ങൾ നിസ്സാരമായിട്ട് മനസ്സിൽ കാണുന്നത് മരത്തിൽ കാണാൻ കഴിയുന്ന നിലവാരത്തിലേക്ക് മനുഷ്യൻ വളർന്നിട്ടുണ്ട്. പക്ഷേ എങ്കിലും ആത്മീയ മേഖലയിൽ മനുഷ്യൻ തട്ടിപ്പിനേരെയായിക്കൊണ്ടിരിക്കുകയാണ്. പിശാചിൻ്റെ ഏറ്റവും വലിയൊരു തന്ത്രം, കർത്താവ് വരുന്നതിന് തൊട്ട് മുമ്പായി ജനങ്ങളെ വിശ്വാസം തെറ്റിക്കുന്ന തരത്തിലുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും ആയിരിക്കും ചെയ്യുന്നത്. കർത്താവ് യേശുക്രിസ്തു അതുകൊണ്ടാണ് പറഞ്ഞത്, അന്ത്യകാലത്തിൽ അതവൻ അറയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് പുറപ്പെടരുത്, അതവൻ മരുഭൂമിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് പുറപ്പെടരുത്. പിശാച് ഏത് വിധേയനെയും മനുഷ്യനെ തെറ്റിക്കാൻ വേണ്ടി പരക്കം പാഞ്ഞുകൊണ്ട് നടക്കുകയാണ്. നിർഭാഗ്യവശാൽ പല ക്രൈസ്തവർ, വിശ്വാസികൾ പോലും ഇന്ന് പിശാചിൻ്റെ തന്ത്രങ്ങളിൽ വീണു പോവുകയാണ്. കാരണം ദൈവജനത്തെ ശരിയായി വ്യാഖ്യാനിക്കാത്തത് കൊണ്ട്, ശരിയായി പഠിക്കാത്തത് കൊണ്ട്, ദൈവത്തോട് ശരിയായി ആലോചന ചോദിക്കാത്തത് കൊണ്ടൊക്കെയാണ് പിശാചിൻ്റെ തന്ത്രങ്ങളിൽ വീഴുന്നത്. ധാരാളം കള്ളപ്രവാചകന്മാർ, കള്ളക്രിസ്തുക്കൾ, ഞാൻ ഒരു സഭയും വിമർശിക്കുന്നില്ല. പക്ഷെങ്കിൽ ഇന്ന് ഉപജീവനത്തിൻ്റെ ഏറ്റവും വലിയൊരു മാർഗം ദൈവത്തിൻ്റെ നാമം വൃഥാ എടുത്തുകൊണ്ട് പിശാചിൻ്റെ പ്രവൃത്തികളിൽ മനുഷ്യനെ വശീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ തിരിച്ചറിയണമെങ്കിൽ യഥാർത്ഥമായി ദൈവവചനത്തിൽ മനുഷ്യൻ സമർപ്പിക്കണം. അവരുടെ ജീവിതം ദൈവാത്മാവിന് വിധേയപ്പെട്ട് പരിശുദ്ധാത്മാവിനെ സകല തിന്മകളെയും കുറിച്ചും പാപബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനത്തിന് വിധേയപ്പെട്ടെങ്കിൽ മാത്രമേ പിശാചിൻ്റെ തന്ത്രങ്ങളെ മനുഷ്യനെ വിവേചിച്ചറിയാൻ സാധിക്കൂ. പലതരത്തിലുള്ള വഞ്ചനകളുണ്ടല്ലേ. അപ്പോൾ ആത്മീയമായി ഇന്ന് ഒരുപാട് മനുഷ്യരിന്ന് വഞ്ചിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. ദുരുപദേശങ്ങൾ, വിരുദ്ധമായ ഉപദേശങ്ങൾ ദൈവവചനത്തിനെതിരായിട്ട്, അങ്ങനെ ഒരു വലിയൊരു വഞ്ചനയിലേക്ക് സാത്താൻ ഇന്ന് ശുശ്രൂഷകരെ നയിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ നിഗൂഢാത്മകത്വം എന്നുള്ളൊരു പദമുണ്ട്, നിഗൂഢ ആത്മകത്വം എന്നുള്ള പദം. ഈ നിഗൂഢാത്മകത്വം എന്നുള്ള ഈ പദമൊന്ന് വിവരിച്ച്
പല നിഗൂഢതകളും ഇന്ന് ക്രിസ്തീയ ലോകത്തിലുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാൻ പറ്റും? പല നിഗൂഢതകളും നിറഞ്ഞതായ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ഒരു തെറ്റായ പഠിപ്പിക്കൽ നമ്മൾ ആത്മാവിൻ്റെ അമർത്യതയെ സംബന്ധിച്ച് പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുകയാണ്. അത് സാത്താൻ്റെ വലിയൊരു തന്ത്രമാണ്. ആത്മാവ് മരിക്കുന്നില്ല എന്നുള്ളതായ ഒരു പഠിപ്പിക്കൽ ഈ മുഴുവൻ ക്രൈസ്തവ ലോകത്തിൽ പരത്തുന്നതായ ഒരു കാഴ്ച നമ്മൾ കാണുകയാണ്. അപ്പോൾ അമർത്യമായ ഒരു ആത്മാവിനെ സംബന്ധിച്ചാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ വേദപുസ്തകത്തിന് വിരുദ്ധമായിട്ടുള്ളതായ ആയ പഠനങ്ങളാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഒരിക്കലും മനുഷ്യനിൽ അല്ലെങ്കിൽ ദ്രവത്വമുള്ളതായ മനുഷ്യനിൽ അമർത്യമായ ഒരാത്മാവിനെ ദൈവം ഇപ്പോൾ അവരെ ഏൽപ്പിക്കുന്നില്ല. കാരണം മനുഷ്യനിൽ നശിക്കാത്തതായ ഒരാത്മാവിനെ ദൈവം ഫലമേൽപ്പിച്ചിട്ടില്ല. ഇവിടെ ഒരു കാര്യം നമ്മൾ അറിയേണ്ടത്, മനുഷ്യന് ദൈവം മരിക്കുന്ന ഒരു ആത്മാവിനെ അല്ല ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. യഥപുസ്തകം പറയുന്നത് നമ്മൾ മരിച്ച ശേഷം ആത്മാവ് തന്നവനോട് തിരികെ പോകുന്നു. അപ്പം ആ ഒരു പാർട്ട് നമ്മൾ ആ രീതിയിലൊക്കെ പ്രസ്താവനകൾ പറയുന്നത് അമർത്യമായ ഒരാത്മാവിനെ ഫലമേൽപ്പിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ സാത്താൻ്റെ ഒരു തന്ത്രം ഇതാണ്. ദൈവം പറഞ്ഞ നീ ഏതൻ തോട്ടത്തിൽ വെച്ച് പറഞ്ഞു തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറയുമ്പോൾ സാത്താൻ പറയുന്നതാണ് മരിക്കുകയില്ല നിശ്ചയം. അപ്പോൾ ഇങ്ങനെ ഒരു നിഗൂഢത ഈ ഒരു വാക്യത്തെ ആസ്പദമാക്കി സാത്താനാണ് അത് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സാത്താൻ്റെ വലിയൊരു തന്ത്രമാണ്. അപ്പോൾ ഇന്ന് ക്രൈസ്തവ ലോകത്തിൽ ഇങ്ങനെയുള്ളതായ ചില തെറ്റായ ശുശ്രൂഷകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മരിച്ചവരെ സ്വർഗത്തിലേക്ക് ഇടുവാൻ വേണ്ടി അവർ പരിശ്രമിക്കുന്നു, ഇവിടെ കുർബാന നടത്തുന്നു, അതിനുവേണ്ടി പണം പിരിക്കുന്നു. ഇങ്ങനെയുള്ളതായ ചില തെറ്റായ സന്ദേശങ്ങൾ നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കുകയാണ്. അപ്പോൾ ഇത് ഒരു നിഗൂഢ നിറഞ്ഞതായ ഒരിതാണ്. ആത്മാവിൻ്റെ അമർത്യതയെ സംബന്ധിച്ച് വേദപുസ്തകത്തിന് വിരുദ്ധമായിട്ട് പഠിപ്പിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ആത്മീയ ഭവനം പഠിക്കുന്ന പെടേണ്ടത് ഈ ആത്മീയ മണലിന്മേൽ ഉള്ളതായ ഒരു ഭവനം പണിതുപോലെയാണോ അല്ലെങ്കിൽ പാറമേൽ പണിതായ ഭവനം പോലെയാണോ എങ്ങനെയാണ് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് വിവരിക്കുക? കർത്താവ് രണ്ട് പണികളെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഈ രണ്ട് പണികളുടെയും ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഈ രണ്ട് പണികളും പ്ലാൻ വരച്ചു കൊടുത്ത ഒരു എഞ്ചിനീയർ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു എഞ്ചിനീയറാണ്, ഒരു എസ്റ്റിമേറ്റ് ആയിരിക്കും, ഒക്കെ ഇതാണ്. പക്ഷെങ്കിൽ മണലിന്മേൽ പണിതവൻ കൂടുതൽ അധ്വാനിക്കുവാനോ കാര്യങ്ങൾ മനസ്സിലാക്കുവാനോ ശ്രമിക്കാതെ പെട്ടെന്ന് കാര്യം സാധിച്ച് ലഭിക്കുന്നതിന് വേണ്ടിയുള്ളൊരു തത്രപ്പാടിൽ പോയി അവന് അവിടെ വീട് പണിതു. അപ്പോൾ തന്നെ പാറമേൽ വീട് പണിത മനുഷ്യനാകട്ടെ പൂർണ്ണമായിട്ട് അല്പസമയം എടുത്തായാലും അവന് അധ്വാനിച്ചാണ് പണിതത്. പക്ഷെങ്കിൽ അവിടെ വായിക്കുമ്പോൾ അതിൻ്റെ ഭയാനകമായിരിക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് നാം പിന്നീട് അവിടെ കാണുന്നുണ്ട്. ശക്തമായ മഴ പെയ്തു, കാറ്റടിച്ചു, പക്ഷേ മണന്മേൽ വീട് പണിത മനുഷ്യൻ്റെ വീഴ്ച ഭയങ്കരമായിരുന്നു. നല്ലൊരു ചർച്ചയാണ്. നമ്മൾ ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ തിരിച്ചെത്തും. മാന്യപ്രേക്ഷകരെ എങ്ങും പോകരുത്, ഇതാ ഞങ്ങൾ വീണ്ടും തിരിച്ചെത്തുന്നു. അന്ത്യകാല വഞ്ചനകൾ എന്ന സബ്സ്കൂൾ പാഠപഠനത്തിലേക്ക് മാന്യപ്രേക്ഷകർ ഏവർക്കും സ്വാഗതം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അവിടെ 21-ാം വാക്യം വരെ നമ്മളുള്ളതായ ഭാഗങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അവിടെ രണ്ട് പണികൾ നടക്കുന്നു, ഭവനങ്ങൾ പണിയുന്നു, മണലിന്മേൽ പാറമേൽ. അപ്പോൾ ആത്മീയ ഭവനം നമ്മളെങ്ങനെ പണിയുന്നതിനെ കുറിച്ച് നമ്മൾ നോക്കിയപ്പോൾ മണലിന്മേലിനെ കുറിച്ച് പാസ്റ്റർ പറഞ്ഞു. ഇനി പാറമേൽ പണിയുന്നതിൻ്റെ അതിൻ്റെ അഭിവരണമെന്ന് പറയാൻ ഈ പാറമേൽ പണിയുന്ന അല്പം കൂടെ പ്രയാസമാണ്. വേഗത്തിൽ കാര്യങ്ങൾ സാധിക്കത്തില്ല. ക്രിസ്തീയ ജീവിതം ഇതുപോലെ തന്നെയാണ്. ക്രിസ്തീയ ജീവിതം ഒരിക്കലും എളുപ്പമുള്ളതല്ല. മനുഷ്യനെല്ലാം ഇന്ന് അവരുടെ കാര്യങ്ങൾ അവരുടെ താല്പര്യത്തിനനുസരിച്ച് വളച്ചൊടിച്ച് നീങ്ങി കൊണ്ടുപോവുകയാണ്. അല്പം പ്രയാസമാണ് പാറമേലെങ്കിലും ആ പണിത മനുഷ്യൻ ആഴ കുഴിച്ച് പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ക്രിസ്തുവിനെ കൂടാതെ വീട് പണിയുന്ന ഏതൊരു മനുഷ്യനും പരാജിതനാകും. കൊടുങ്കാറ്റുകളും പേമാരികളും കാറ്റും ഒക്കെ ക്രിസ്തീയ ജീവിതത്തിൽ ആഞ്ഞടിക്കും. എന്നാൽ ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന ഒരു ദൈവത്തിന് പൈതൽ അവന് ക്രിസ്തുവാകുന്ന പാറമേൽ ആഴത്തിൽ അടിസ്ഥാനം ഇട്ടിരിക്കുന്നത് കൊണ്ട് അവൻ ഒരിക്കലും പതറുകയില്ല. ലോകത്തിന് മുമ്പിൽ അവൻ ലജ്ജിതനാകത്തില്ല, വീണു പോകുകയില്ല. ഇതാണ് ബുദ്ധിയുള്ള മനുഷ്യനായിരിക്കുന്ന പാറമേൽ വീട് പണിത ഒരു വ്യക്തിക്കാണ് ഒരാത്മീയമായ ഒരു ഭവനം പണിയാൻ സാധിക്കുകയുള്ളൂ. വളരെ നല്ല ഉത്തരമാണ്. നമ്മൾ ഇവിടെ നമ്മുടെ വേദപുസ്തക ഉപദേശങ്ങൾക്ക് വിരുദ്ധമായിട്ട് നമ്മുടെ വികാരങ്ങൾക്ക് കീഴ്പ്പെട്ട് പലപ്പോഴും ദൈവവചനത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്നു. എപ്രകാരം നമുക്ക് ഒരു തിരിച്ചുവരവ്
നമുക്ക് അതിൽ നിന്ന് നമുക്ക് എങ്ങനെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും, അതിനെ കുറിച്ച് പറയാൻ പറ്റുമോ? ഇങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അകന്നു പോയവരെ സംബന്ധിച്ച് ദൈവവചനം പഠിപ്പിക്കുന്നുണ്ട്. കർത്താവ് ഉപമയിലൂടെ സംസാരിച്ചപ്പോൾ ഒരു മനുഷ്യൻ്റെ ധൂർത്തുപുത്രൻ്റെതായ ഉപമ ആണ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓടിയെത്തിയത്. അപ്പോൾ അവിടെ ആ മനുഷ്യന് അപ്പൻ്റെ കയ്യിൽ നിന്ന് സകല അനുഗ്രഹങ്ങളും വാങ്ങി തൻ്റെ വീതമെല്ലാം വാങ്ങിയിട്ട് അവന് ഇഹലോകപരമായിട്ട് അവൻ ചിന്തിക്കുകയും ജീവിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അവൻ്റെ ആ ജീവിതത്തിന് യാതൊരു അർത്ഥവും ഇല്ലെന്ന് അവൻ അവസാനം അവൻ കണ്ടെത്തുകയാണ്. പന്നിയോടുകൂടെ അവൻ ജീവിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകം പറഞ്ഞു അവന് സുബോധം വന്നപ്പോൾ എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് അവന് മടങ്ങിച്ചെല്ലാമെന്ന് ഒരു ചിന്ത, അവിടുത്തെ ദാസിദാസന്മാർ എത്ര ശ്രേഷ്ഠമായിട്ടാണ് ജീവിക്കുന്നതെന്നുള്ളതായ ഒരു ചിന്ത അവൻ വരികയും അവന് ഒരു മാനസാന്തര ഹൃദയത്തോടുകൂടെ ഈ അപ്പൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ പറയണം, അപ്പ ഞാൻ സ്വർഗത്തോട് നിന്നോട് ഞാൻ പാപം ചെയ്തു, നിൻ്റെ ആ മകനെന്ന് വിളിക്കാനുള്ളതായ യോഗ്യത എനിക്കില്ല. അപ്പോൾ ഇതുപോലെ സാർത്ഥപരമായിട്ട് ചിന്തിച്ചു പോകുന്നവർക്ക് ഒരു മാനസാന്തരത്തിൻ്റെ അവസരം ദൈവം കൊടുക്കുന്നുണ്ട്. പരിശുദ്ധാത്മാ പ്രേരിതമായിട്ട് അവരുടെ പാപങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവരേറ്റു പറയുന്നുവെങ്കിൽ, പശ്ചാത്താപ ഹൃദയത്തോടുകൂടെ കടന്നു വരുന്നുവെങ്കിൽ, അവർക്കൊരു ഒരു രക്ഷയുടെ അനുഭവം അല്ലെങ്കിൽ മാനസാന്തര അനുഭവം കൊടുക്കുന്നുവെങ്കിൽ ദൈവം അവരുടെ പാപങ്ങൾ ക്ഷമിച്ചു കൊടുക്കുമെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സാർത്ഥപരമായിട്ട് ചിന്തിച്ച് ജീവിച്ചു പോകുന്നവരുടെ ജീവിതത്തിൽ പരാജയമാണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് ഒരു ജീവിതം നയിപ്പാനായിട്ട് അത് പോകുന്നത് പോഷത്വമാണെന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് അത് പരാജയമാണ്, അവൻ്റെ ജീവിതത്തിൽ നിരാശയുടെ അനുഭവമായിരിക്കും. മറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഇവിടെ ബുദ്ധിയുള്ള മനുഷ്യൻ പാറമേൽ വീട് പണിതുപോലെ തന്നെ യേശുവിനോട് ചേർന്ന് ഒരു ജീവിതം പടുത്തുയർത്തുന്നുവെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ അത് സന്തോഷവും സമാധാനവും ആനന്ദകരമായ നല്ല നിമിഷങ്ങളെ ദൈവം ആ വാക്തത്വം ചെയ്യുകയാണ്. ഇത് നല്ല ഒരു ആൻസറാണ്. നമ്മൾ മരണത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ ചിന്തിക്കുന്നു. ഈ മരണത്തിനപ്പുറം ഒരു ജീവിതം എന്ന് പറഞ്ഞത് അതൊരു കഥയാണോ, ഒരു കെട്ടുകഥയാണോ, ഒരു മിഥ്യയാണോ, എന്താണ്? അതിനെക്കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? മരണത്തിനപ്പുറത്തെ ഒരു ജീവിതത്തെക്കുറിച്ച് ഏറ്റവും വ്യക്തമായി മനുഷ്യന് ഗ്രഹിക്കാൻ ന്യായമായ രീതിയിൽ എഴുതിയിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകം മാത്രമാണ്. മറ്റു പല മതങ്ങൾ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരുപക്ഷെ പുനർജന്മം എന്നുള്ളൊരു കാര്യത്തിലാണ്. പക്ഷേ ഒരു ആ ഒരു അവസ്ഥയല്ല ബൈബിള് പറയുന്നത്. മനുഷ്യന് മരണം ഒരു ഉറക്കം മാത്രമാണ്. പക്ഷേ ഉറങ്ങിയ മനുഷ്യൻ വീണ്ടും ജനിക്കേണ്ട കാര്യമില്ല. അപ്പം ബൈബിൾ വളരെ വ്യക്തമായിട്ട് മരണാനന്തരമായ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലാസർ മരിച്ചു, നാറ്റം വെച്ചു, 4 ദിവസം കഴിയുമ്പോഴാണ് യേശു അവിടെ ചെല്ലുന്നത്. അപ്പോൾ യേശു അവിടെ ചെല്ലുമ്പോൾ അതുവരെ പല തെറ്റായ ധാരണകളും ഉപദേശങ്ങളിലുമാണ് ആ ഉണ്ടായിരുന്നതിനെ തെറ്റിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആ ഉപദേശം തെറ്റാണ്, ദൈവത്തിൻ്റെ പദ്ധതി ഇന്നതാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയാണ് യേശു 4-ാമത്തെ ദിവസം അവിടെ ചെല്ലുന്നത്. അപ്പം ഇത് പ്രധാനം ചെയ്യുന്നത് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനാവുന്നു, ഞാൻ തന്നെ പുനരുത്ഥാനം ജീവനുമാവുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അപ്പം സകല മനുഷ്യർക്കും ശരിയായ ഒരു വ്യക്തമായ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് നൽകുന്ന ചിത്രം വിശുദ്ധ വേദപുസ്തകം മാത്രമാണ്. മറ്റു മതങ്ങൾ പറയുന്ന പോലെ മനുഷ്യൻ്റെ പ്രവൃത്തിക്കനുസരിച്ച് പന്നിയായി അല്ലെങ്കിൽ പട്ടിയായി പൂച്ചയായി ഒക്കെ വരുമെന്ന് മനുഷ്യൻ തെറ്റായി പഠിപ്പിക്കുന്നുണ്ട്. അതൊന്നുമല്ല, മനുഷ്യനായിട്ട് തന്നെ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ഉയർപ്പാണ് ദൈവം മനുഷ്യന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഒരു പക്ഷെങ്കിൽ ചിലർ നിത്യ ജീവന് വേണ്ടിയായിരിക്കും, ചിലർ നിത്യ ലജ്ജയ്ക്ക് വേണ്ടിയായിരിക്കും. പക്ഷേ പുനരുത്ഥാനം അല്ലെങ്കിൽ മരണാനന്തര ജീവിതം സകല മനുഷ്യർക്കും ഉണ്ട്. അത് ബൈബിൾ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുമുണ്ട്. ഈ ശാസ്ത്ര ലോകം അനേക കാര്യങ്ങളെ തെളിയിക്കുന്നുണ്ട്. അപ്പോൾ തെളിയിക്കുന്നതനുസരിച്ച് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് അംഗീകരിക്കാവുന്നതാണോ? ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതായ കാര്യങ്ങളാണ് പല. അത് നമുക്ക് വേദപുസ്തകത്തിന് വിരുദ്ധമായിട്ടുള്ളതായ പല പഠിപ്പിക്കലുകളും ആ കണ്ടെത്തലുകളും അവർ കണ്ടെത്തിയിരിക്കുന്നു. പക്ഷേ ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതായ പല കാര്യങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. നമ്മൾ ചെറു ക്ലാസ്സുകളിലൊക്കെ കുട്ടികൾ ഇന്നത്തെ ലോകത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നത് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം അതൊക്കെ പഠിപ്പിക്കുമ്പോൾ വേദപുസ്തകത്തിന് വിരുദ്ധമായിട്ടുള്ളതായ കാര്യങ്ങളാണ് ഈ ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നത്. പരിണമിച്ച അല്ലെങ്കിൽ കുരങ്ങിൽ നിന്ന് പരിണമിച്ച് മനുഷ്യനായി മാറിയതായ ഒരു പഠിപ്പിക്കലുകളൊക്കെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിന്ന് പോരുകയാണ്. പക്ഷേ വേദപുസ്തകപരമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് വ്യത്യസ്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. രണ്ട് വിരുദ്ധമായിട്ടാണ് ഈ വേദപുസ്തകവും ശാസ്ത്രമായിട്ട് പോകുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ യഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് നമ്മൾ പഠിപ്പിക്കുമ്പോൾ അവൻ്റെ സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുമ്പോൾ ഇവിടെ ശാസ്ത്രം അതിന് വിരുദ്ധമായിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഈ ശാസ്ത്രത്തെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതായ പല കാര്യങ്ങളും കാണുവാനായിട്ട് സാധിക്കുകയാണ്. ശാസ്ത്രം തെളിയിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അംഗീകരിക്കണമെന്ന് ഇല്ല. ഇല്ല ഇല്ല, ശാസ്ത്രം തെളിവാണ്, എല്ലാം തെളിവാണ് ചോദിക്കുന്നത് അല്ലേ. ഇവിടെ വിശ്വാസമാണ്, വിശ്വാസത്തെക്കുറിച്ച് നമ്മളിവിടെ നോക്കുമ്പോൾ വിശ്വാസമാണ്. ഈ പുനർജന്മം എന്ന ആശയത്തോട്
പല ക്രിസ്തീയ ഭാഗങ്ങളും അത് അനുകൂലിക്കുന്നതായിട്ട് കാണുന്നു. പുനർജന്മത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ സഭയുടെ ഈ സത്യം അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്നതായ വേദപുസ്തടിസ്ഥാന ഈ സത്യത്തെക്കുറിച്ച് പാസ്റ്റർ ഒന്ന് വിവരിക്കാൻ പറ്റുമോ? പുനർജന്മം എന്ന പ്രസ്താവന തെറ്റാണ്. മരണാനന്തര ജീവിതം എന്ന് ചിന്തിക്കുന്നതാണ് ഏറ്റവും ഉചിതമായ പ്രസ്താവന എന്ന് പറയുന്നത്. കർത്താവ് അതെല്ലാം കർത്താവിൻ്റെ കാലത്തും പുനർജന്മം ആ നിലകളിൽ ചിന്തിച്ച് ചില ഫിലോസഫേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെങ്കിൽ മരണാനന്തര ജീവിതം അത് ദൈവം മനുഷ്യന് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. മരണത്തെ ഒരു ഉറക്കമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മനുഷ്യൻ അന്ത്യകാലത്തിൽ ദൈവത്തിനു മുമ്പിൽ ന്യായവിധിക്കായി എഴുന്നേറ്റ് വരേണ്ടതാണ്. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രായ്പാൻ ന്യായാസനത്തിന് മുമ്പാകെ മനുഷ്യൻ നിൽക്കും. നല്ല ഒരു ആശയമാണ്. നമ്മൾ ഇടവേളയ്ക്ക് ശേഷം ഈ ചർച്ച നമ്മൾ തുടരുന്നതായിരിക്കും. മാന്യപ്രേക്ഷകരെ ആരും എങ്ങും പോകരുത്. നല്ലൊരു ചർച്ച നമ്മൾ ഇവിടെ തുടരുന്നു. എത്രയും വേഗം ഇതാ ഞങ്ങൾ പെട്ടെന്ന് തിരികെ എത്തുന്നു. അന്ത്യകാല വഞ്ചനകൾ എന്ന സബ്സ്കൂൾ പാഠപഠനത്തിലേക്ക് മാന്യപ്രേക്ഷകർ എവർക്കും വീണ്ടും സ്വാഗതം. ഇവിടെ നമ്മൾ പലവിധമായ കാര്യങ്ങളെക്കുറിച്ച് പല വിഷയങ്ങൾ നമ്മുടെ പങ്കുവച്ചു. ഇപ്പോൾ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണെന്ന് പറഞ്ഞാൽ, പല ജനങ്ങളും ഈ വിഷയം കൊണ്ട് വലയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട്, പ്രധാനമായിട്ടും ശുദ്രപ്രയോഗം, പരേതാത്മാവിനെ ആരാധിക്കുന്നതായ ഒന്ന്, പിന്നെ ശൗമ്യൽ പ്രവാചകൻ്റെ അല്ലെങ്കിൽ ശൗലിൻ്റെ ആ അനുഭവം, ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ? ശൗലിൻ്റെ കാലഘട്ടങ്ങളിൽ ദൈവത്തിൽ നിന്ന് ശൗല് അകന്നു കഴിഞ്ഞപ്പോൾ വലിയവനായ ദൈവം ശൗലിന് ഉത്തരമറിയാത്തതായ പല സാഹചര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. അപ്പോൾ ഉത്തരമറിയാതെ വന്നു കഴിഞ്ഞപ്പോൾ പരിസ്ഥിരമായിട്ടുള്ളതായ യുദ്ധം ഇരുന്ന സമയം, ജീവിതത്തിൽ പ്രതിസന്ധി വന്നു കഴിഞ്ഞപ്പോൾ അതുവരെയും ശമുവൽ പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചു കൊണ്ടിരുന്നു നേർവഴികൾ. പക്ഷേ ദൈവത്തിൽ നടന്നു കഴിഞ്ഞതായ ശൗല് പിന്നീട് അരുളപ്പാടിന് വേണ്ടി മന്ത്രവാദിനിയെ ആശ്രയിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ മന്ത്രവാദിനിയെ അടുത്ത് വേഷം മാറി ചെല്ലുകയാണ്. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തെ അതിൻ്റെ ആദ്യകാലഘട്ടങ്ങളിൽ ശൗല് ചെയ്തതായ ദേശത്ത് നിന്ന് മന്ത്രവാദികളെയൊക്കെ നീക്കം ചെയ്തതായ ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ ഈ ഒരു സമയത്ത് അദ്ദേഹത്തിന് ആരും സഹായമില്ലാതെ വന്നപ്പോൾ അവസാനം മന്ത്രവാദിനിയുടെ അടുത്തേക്ക് പോകുന്നത് വേഷം മാറിപ്പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്ന് വെച്ച് പറയുകയാണ്, എനിക്ക് ശമുവേൽ പ്രവാചകനെ ഒന്ന് വെളിപ്പെടുത്തി തരണമെന്ന് പറയുകയാണ്. വാസ്തവത്തിൽ ഒരു ഈ മന്ത്രവാദിനി ശമുവേൽ പ്രവാചകൻ എന്ന രീതിയിൽ ഒരാളെ തോന്നിക്കുകയാണ്. ഒരിക്കലും ശമുവേൽ പ്രവാചകൻ മടങ്ങി വരത്തില്ല എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. എന്നാൽ ഈ മന്ത്രവാദി ഒരു രൂപത്തെ വരുത്തുന്നതായ ഒരു കാഴ്ച കാണുക. അപ്പം ആ വ്യക്തിയോട് അള്ളപ്പാട് ചോദിക്കുന്നതായ ഒരു കാഴ്ച നമ്മൾ കാണുകയാണ്. എന്നാൽ വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുന്നത് മരിച്ചു പോയവരൊന്നും അറിയുന്നില്ല, മരിച്ചവരും മൗനതയിൽ ഉറങ്ങിയവരാരും ഒന്നും അറിയുന്നില്ല, അവർ ദൈവത്തെ സ്തുതിക്കുന്നില്ല എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. പക്ഷേ ഇതൊരു തെറ്റായ സന്ദേശമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. മരിച്ചുപോയവരാരും ഒരിക്കലും അതിലായ ഒരു മറുപടിയോ അർത്ഥമോ ഉത്തരമോ നമുക്ക് തരുന്നില്ല എന്ന് കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഇസ്രായേൽ ജനത്തിൻ്റെ മധ്യത്തിൽ വലിയവനായ ദൈവം വളരെ ശക്തമായിട്ട് മോശയിലൂടെ അരുളി ചെയ്യുന്ന സന്ദേശമാണ് നിങ്ങൾ ദേശത്ത് മന്ത്രവാദികളുടെ അടുത്തോ ശകുനവാദികളുടെ അടുത്തോ ആഭിചാരകന്മാരുടെ അടുത്തോ പോകരുതെന്ന് വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ ദാസനിലൂടെ ദൈവം മുന്നറിയിപ്പ് കൊടുത്തതായിട്ട് കാണുവാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ ഇത് ഒരു തെറ്റായ അല്ല പിശാചിൻ്റെ വലിയൊരു തന്ത്രമാണ്. ഈ ശുദ്രപ്രയോഗവും അല്ലെങ്കിൽ ഈ മന്ത്രവാദികളുടെ അടുത്തതിലുള്ളതായ പ്രക്രിയയൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നല്ലൊരു ആൻസർ ആയിരുന്നു. മാന്യപ്രേക്ഷകരും നിങ്ങൾ അറിയണം, ദയവു ചെയ്ത് ശുദ്രപ്രയോഗത്തിന് നിങ്ങൾ പോകരുത്. അത് നിങ്ങൾ താൽക്കാലികമായി നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്നാൽ അതൊരു വലിയൊരു നാശത്തിനും തകർച്ചയ്ക്കും നിങ്ങളെ അത് വഴിതെളിക്കുമെന്നതിൽ സംശയമില്ല. അപ്പോൾ നമ്മൾ ഈ പൈശാചിക മരമായ ഈ വഞ്ചനയ്ക്കെതിരായിട്ട് നമ്മൾ എങ്ങനെ നമുക്ക് ഇതിനെതിരായിട്ട് നമുക്ക് പ്രതികരിക്കാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെയാണ് വിശ്വാസികളെ നമുക്ക് അവർക്ക് പറഞ്ഞ് അവരെ പഠിപ്പിക്കാൻ പറ്റുന്നതിനെ കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? കാലം ഏറ്റവും അപകടകരമായ സമയത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിശാച് വളരെ ശക്തിയോടെ അവൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ദൈവവചനത്തെക്കുറിച്ചുള്ള ശരിയായ പരിജ്ഞാനമില്ലായ്മയാണ് പലരും ഈ ഒരു ഭാഗത്തേക്ക് തിരിയുന്നത്. ഈ മന്ത്രവാദമായാലും പൈശാചിക പ്രവചനങ്ങളായാലും അരുളപ്പാടുകളായാലും കേൾക്കാൻ മനുഷ്യന് വെമ്പൽ കൊള്ളുന്നതിൻ്റെ കാരണം തന്നെ മനുഷ്യന് ദൈവവചനത്തിൽ ആശ്രയിക്കാൻ കഴിയാത്ത കുറുക്കുവഴി തേടി പോവുകയാണ്. ഒരുപക്ഷെങ്കിൽ ചില ദിവസങ്ങളോ എടുത്ത് പ്രാർത്ഥിച്ച് പ്രാപിക്കേണ്ട ഒരു കാര്യം
ഒരുപക്ഷെങ്കിൽ മന്ത്രവാദിയിൽ എടുത്തി എന്ന് കഴിഞ്ഞാൽ ഉടനെ ഒരു മറുപടി കിട്ടും എന്ന ചിന്തയാണ് അതിനകത്ത് പോകുന്നത്. ബൈബിളിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എഫിസർക്ക് എഴുതിയ ലേഖനം 6:10 വാക്യം, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവൻ. അപ്പോൾ ഒടുവിൽ എന്ന വാക്ക് മനുഷ്യൻ്റെ നിസ്സഹായതയിൽ അല്ലെങ്കിൽ അവൻ്റെ ഏറ്റവും പരിതാപകരമായിരിക്കുന്ന സമയത്തിൽ ദൈവത്തിൽ ആശ്രയിക്കാൻ മനുഷ്യനോട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. കർത്താവിൽ ആശ്രയിക്കുക. നമുക്ക് പോരാട്ടമുള്ളത് ജഡരത്വങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും, ഈ ലോകത്തിലെ ദുഷ്ടാത്മസേനയോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും അത്ര. അപ്പോൾ പിശാചിൻ്റെ തന്ത്രങ്ങളെ എതിർക്കൊണ്ടൊക്കെ ജനത്തെ ബോധവൽക്കരിക്കുക. അത് ദൈവത്തിൽ ആശ്രയിക്കുന്നതിലൂടെ മാത്രമേ താൽക്കാലികമായിരിക്കുന്ന ശാന്തിക്ക് വേണ്ടി പോകാതെ ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവവചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് വിശ്വാസികൾ മുന്നോട്ട് വരണം. പ്രശ്നപരിഹാരത്തിനായി താൽക്കാലിക ഉപാധികളിൽ പോകാതെ ദൈവവചനത്തിൽ ആശ്രയിച്ച് ദൈവത്തെ മുറുകെ പിടിക്കുക. പിശാചിനോടും അവൻ്റെ തന്ത്രങ്ങളോടും എതിർത്ത് നിൽക്കണം. സകല മനുഷ്യരും ദൈവവചനത്തിൽ ആശ്രയിക്കുകയും ദൈവശബ്ദത്തിന് വേണ്ടി കാതോർക്കുകയും ചെയ്യുന്ന ഒരു സമയം സമാഗതമായിരിക്കുന്നു. അങ്ങനെ തിരിയുന്നതിലൂടെ മാത്രമാണ് പിശാചിൻ്റെ പ്രവർത്തനത്തിന് പൂർണ്ണമായും തടയിടുവാൻ അല്ലെങ്കിൽ അവൻ്റെ പ്രവർത്തനത്തെ അവസാനിപ്പിക്കാൻ കഴിയത്തുള്ളൂ എന്ന കാര്യം ദൈവമക്കളും എല്ലാ ദൈവവേലക്കാരും മനസ്സിലാക്കണം. ഉള്ള നമ്മൾ പൈശാചികപരമായ ഈ ഒരു അഭിനിവേശം അല്ലെങ്കിൽ ഇങ്ങനെയുള്ളതായ ചിന്തകളും വിശ്വാസത്തെയും നമ്മൾ നിരുത്സാഹപ്പെടുത്തണം. പല തന്ത്രങ്ങളും പിശാച് ഉപയോഗിച്ച് ജനങ്ങളെ വഴിതെറ്റിക്കുവാനായിട്ട് നോക്കും. ഇപ്പം പ്രേക്ഷകരുടെ അടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പൈശാചികപരമായ ഈ നിലപാടുകളെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, പ്രോത്സാഹിപ്പിക്കരുത്, അംഗീകരിക്കരുത് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ദൈവത്തിൻ്റെ സർവായുധ വർഗം നമ്മൾ ധരിക്കണം എന്ന്, ഈ പിശാചിൻ്റെ തന്ത്രങ്ങൾക്കെല്ലാം ഇത് അതിജീവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സർവായുധ വർഗം നമ്മൾ ധരിക്കണം. ഇതിനെക്കുറിച്ച് ഒന്ന് പറയാൻ പറ്റും. അപ്പസ്തനായ പൗലോസ് പറയുന്നത് നമുക്ക് പോരാട്ടമുള്ളത് ഈ ലോകരോടല്ല, ജഡികരോടല്ല, സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോട് എത്രയെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് അദ്ദേഹം നൽകുന്നതായ സർവായുധ വർഗത്തെ സംബന്ധിച്ച് എഫേസ്യർ ലേഖനം 6:13-18 വരെയുള്ള വാക്യങ്ങളൂടെ കണ്ടുകൊണ്ട് സാധിക്കുന്നു. അവിടെ പറയുന്നത് സത്യം അരക്കി കെട്ടണം, ഒന്നാമതായിട്ട് പറയാം. രണ്ടാമതായിട്ട് നീതി എന്ന കവചം ഉണ്ടായിരിക്കണം. മൂന്നാമത് പറയുന്നത് സമാധാനം എന്ന സുവിശേഷം കാലിന് ചെരുപ്പായിട്ട് സൂക്ഷിക്കണം. അതുപോലെ വിശ്വാസം എന്നതായ പരിചയം ഉണ്ടായിരിക്കണം. വീണ്ടും പറയുന്നത് രക്ഷ എന്ന ശിരസ്ത്രം ഉണ്ടായിരിക്കണം. ദൈവവചനം എന്നതായ ആത്മാവിൻ്റെ വാള്, ഇത് നമ്മുടെ ആത്മീയമായ ജീവിതത്തിൽ നിരന്തരമായിട്ട് അത് ഉപയോഗിക്കേണ്ടതായ കാര്യത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. അപ്പോൾ ദൈവത്തോട് കൂടുതൽ നമ്മൾ അടുക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവം തരുന്നതായ ഒരു സുരക്ഷയെ സംബന്ധിച്ചാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ വചനത്തിലൂടെ മാത്രമേ ആത്മാവിൻ്റെ വാളെന്നതായ ദൈവത്തിൻ്റെ വചനത്തിലൂടെ മാത്രമേ നമുക്ക് പൈശാചികനെ നമുക്ക് ജയിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അനേക കാര്യങ്ങളിവിടെ പങ്കുവച്ചു. പ്രേക്ഷകർക്കിന്നും മർമ്മമേറിയ പല വിഷയങ്ങൾക്കും ഉത്തരം നമ്മൾ ഈ ചർച്ചയിലൂടെ നമ്മൾ വെളിപ്പെടുത്തുവാനായിട്ട് സാധിച്ചു. ദൈവം നമ്മളെ എടുത്ത് ഉപയോഗിച്ചതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പാസ്റ്റർ ബിനോയ് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്വ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. പിശാചിൻ്റെ അന്ത്യകാല വഞ്ചനകളെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തുതിക്കുന്നു. പിശാചിൻ്റെ തന്ത്രങ്ങളെ എതിർക്കുവാണ്ടൊക്കെ അവിടുത്തെ സർവായുധ വർഗം ധരിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. അവിടുത്തെ കരങ്ങളെ കടിയങ്ങളെ താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലതും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ഇത്രയും നേരം സ്റ്റുഡിയോയിൽ കടന്നു വന്ന് നല്ല ആശയങ്ങൾ പങ്കുവച്ച കർത്തൃദാസന്മാർക്ക് പ്രത്യേകമായ നന്ദി അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു. മാന്യപ്രേക്ഷകരെ, നമ്മുടെ ജീവിതത്തിലുള്ളതായ അനേക മർമ്മമായ വിഷയങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു. ഈ ചർച്ച നിങ്ങൾക്കൊരു അനുഗ്രഹമായി നിന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.